ദൈവത്തിന് സ്തുതി. നീ ദിവസം തിരുസഭ അനുസ്മരിക്കുന്ന പ്രധാന ഇഷ്ടൻ വിശുദ്ധ ഗ്രിഗറി മാർപ്പാപ്പ. റോമാ നഗരത്തിൽ ഏകാന്തമായ ഒരു മുറിയിൽ അജ്ഞാതനായ ഒരു മനുഷ്യൻ പട്ടിണി കൊണ്ട് മരിച്ചു. ഈ വാർത്ത മാർപ്പാപ്പ അറിഞ്ഞപ്പോൾ അത് തൻ്റെ കുറ്റമായി സ്വയം ഏറ്റെടുത്ത് ഏതാനും ദിവസം അതിന് ശിക്ഷയായി വിശുദ്ധ കുർബാന സമർപ്പിക്കുകയില്ലെന്ന് നിശ്ചയിച്ച ആളാണ് 590 മുതൽ 604 വരെ തിരുസഭയെ നയിച്ച ഒന്നാം ഗ്രിഗറി മാർപ്പാപ്പ. അയൽക്കാരൻ്റെ സംരക്ഷണവും കൂടി തൻ്റെ ചുമതലയായി കരുതിയ മാർപ്പാപ്പയുടെ ഹൃദയവിശാലതയെ ഈ സംഭവം വ്യക്തമാക്കുന്നുണ്ടല്ലോ. ഒരു സെനറ്റർ കുടുംബത്തിൽ ഉയർന്ന ഉദ്യോഗസ്ഥനായ ഗോൾഡിയാനൂസിൻ്റെ മകനായിട്ടാണ് ഗ്രിഗറി ജനിച്ചത്. സിൽവിയ പുണ്യവതിയായിരുന്നു അമ്മ. 30-ാമത്തെ വയസ്സിൽ ഗ്രിഗറി തൻ്റെ വസ്തുവകകളെല്ലാം 7 ആശ്രമങ്ങൾ സ്ഥാപിക്കാനായി വിട്ടുകൊടുത്തു. സ്വഭവനം ഒരു ആശ്രമമായി മാറ്റി. അതാണ് റോമായിലുള്ള വിശുദ്ധ ആൻഡ്രൂവിൻ്റെ ആശ്രമം. 575 ഗ്രിഗറി സന്യാവസ്ത്രം സ്വീകരിച്ചു. പെലാജിയസ് ദ്വിതീയൻ പാപ്പയുടെ മരണാനന്തരം ഗ്രിഗറിയെ മാർപ്പാപ്പയായി തിരഞ്ഞെടുത്തു. 14 കൊല്ലത്തെ അദ്ദേഹത്തിൻ്റെ ഭരണം വലിയ വിജയമായിരുന്നു. 800 എഴുത്തുകൾ 14 വർഷത്തിനിടയ്ക്ക് അദ്ദേഹം എഴുതുകയുണ്ടായി. ദൈവദാസന്മാരുടെ ദാസൻ എന്ന പ്രയോഗം ഗ്രിഗറി ഒന്നാമനാണ് ആദ്യം സ്വീകരിച്ചത്. അധ്വാനവും തപസ്സും കൊണ്ട് ക്ഷീണിതനായി 64-ാമത്തെ വയസ്സിൽ 604 മാർച്ച് 12 ഗ്രിഗറി നിര്യാതനായി. ഗായകരുടെയും പണ്ഡിതരുടെയും അധ്യാപകരുടെയും മധ്യസ്ഥനാണ് വിശുദ്ധ ഗ്രിഗറി. വിചിന്തനം. വിശുദ്ധ ഗ്രിഗറി പറയുന്നു, ആത്മപരിപാലനം കലയിൽ വച്ച് മഹാകലയാണ്.